ഹലോ, ഹായ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു രമ്യ സ്റ്റോറീസ്. ഞാൻ ധന്യ. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 3 വർഷമാകുന്നു. എൻ്റെ ഹസ്ബൻഡ് ബാംഗ്ലൂരിൽ IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ഒരു വർഷം ഞങ്ങൾ ബാംഗ്ലൂരിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. എൻ്റെ വീട് കോട്ടയത്തും ചേട്ടായിയുടെ വീട് വയനാടുമാണ്. കല്യാണവും ഭക്ഷണവും വഴിയിൽ നിർത്തിയുള്ള ഫോട്ടോ എടുപ്പും പിന്നെ ഇങ്ങോട്ടുള്ള നീണ്ട യാത്രയും കാരണം ഞങ്ങൾ എത്താൻ കുറച്ച് വൈകിയിരുന്നു. 6:30 വീട്ടിൽ കയറേണ്ടതായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ 7 കഴിഞ്ഞു. ഞങ്ങൾ താമസിച്ചത് അച്ഛൻ ഇഷ്ടപ്പെട്ടില്ല. അച്ഛൻ ദേഷ്യപ്പെട്ടു. അമ്മ പാവമാണ്. അമ്മ ഞങ്ങളെ വിളക്ക് തന്ന് വീട്ടിൽ കയറ്റി. ചേട്ടായിക്ക് അച്ഛനും അമ്മയും അനിയത്തിയും ഉണ്ടായിരുന്നു. അനിയത്തിയെ നേരത്തെ കെട്ടിച്ചു വിട്ടിരുന്നു. അവരുടെ വീടാണെങ്കിൽ ഒട്ടും സൗകര്യമുള്ളതായിരുന്നില്ല. നല്ല റൂം ഉണ്ടായിരുന്നില്ല. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടായിരുന്നില്ല. എനിക്കവിടെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ജനിച്ചു വളർന്ന വീടിനെ അപേക്ഷിച്ച് ചേട്ടായിയുടെ വീട് വളരെ ചെറുതായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് ദിവസം താമസിച്ചാൽ മതിയല്ലോ, ബാംഗ്ലൂർ പോകാലോ, അതായിരുന്നു ആശ്വാസം. അങ്ങനെ ഞാൻ ഡ്രസ്സ് മാറി കുളിച്ച് സെറ്റ് സാരി ഉടുത്തു. അവിടെ ചെറിയ റിസപ്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 11:30 എനിക്ക് നല്ല ഉറക്കം വരാൻ തുടങ്ങി. അമ്മ പറയാതെ എങ്ങനെയാ പോയി കിടക്കുന്നത് എന്ന് വിചാരിച്ച് ഞാൻ അടുക്കളയിൽ പോയി നിന്നു. എന്നെ കണ്ടതും അമ്മ പറഞ്ഞു, മോള് പോയി കിടന്നു, അവൻ വന്നോളുമെന്ന്. ഞാൻ റൂമിലോട്ട് നടന്നു. ഹാളിൽ ഇരിക്കുന്നവരെ നോക്കാൻ ചെറിയ ചമ്മലുണ്ടായിരുന്നു. റൂമിൽ കട്ടിലിൽ തന്നെ ഇരുന്നു. കട്ടിലിൽ ആരോ മുല്ലപ്പൂ വിതറിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു, ആദ്യ രാത്രിയിൽ ഒരു ഗ്ലാസ് പാൽ പെണ്ണിന്റെ കയ്യിൽ കൊടുത്തു വിടാറുണ്ടല്ലോ. പക്ഷേ എന്റെ കയ്യിൽ തന്നില്ലല്ലോ. ഇനി ഇവിടങ്ങളിൽ ചെറുക്കനായിരിക്കുമോ പാല് കൊണ്ടുവരുന്നത്? കിടന്നാൽ ഉറങ്ങിപ്പോകും എന്നുള്ളതുകൊണ്ട് ഇരുന്നു. കണ്ണടഞ്ഞു വരാൻ തുടങ്ങി. ചേട്ടായിയെ കാണുന്നതുമില്ല. എൻഗേജ്മെന്റ് കഴിഞ്ഞ് പരസ്പരം ഫോണിൽ സംസാരിക്കുമായിരുന്നെങ്കിലും കുടുംബജീവിതത്തെ കുറിച്ച് വലിയ ആഴത്തിലേക്കൊന്നും പോയി സംസാരിച്ചിരുന്നില്ല ഞങ്ങൾ. ചേട്ടായിയും അതിന് ഒട്ടും മുൻകൈ എടുത്തിരുന്നില്ല എന്നതാണ് സത്യം. എനിക്ക് താല്പര്യമുണ്ടായിരുന്നെങ്കിലും എങ്ങനെ തുടങ്ങുമെന്ന ഒരു ചമ്മലായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാത്രിയെ കുറിച്ച് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ചേട്ടായി ഒന്നും ഇതുവരെ ഫോണിലൂടെ ആവശ്യപ്പെട്ടിട്ടില്ല. അത്രയും ഒരു പാവൻ മനുഷ്യനായിരുന്നു. കൂടുതലും ഓഫീസ് കാര്യങ്ങളായിരുന്നു ചേട്ടായി സംസാരിച്ചു കൊണ്ടിരുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടായി വന്നു. മുണ്ടും ഷർട്ടുമാണ് വേഷം. വന്ന് ഡോർ അടച്ചു. എന്നെ വീട്ടിൽ വിളിക്കുന്നത് അമ്മു എന്നാണ്. അമ്മു കിടന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഫ്രണ്ട്സ് വന്നത് പോകാൻ താമസിച്ചു, അതാണ് വൈകിയത്. അമ്മുവിന് വീടൊക്കെ ഇഷ്ടപ്പെട്ടു? ചേട്ടായി ചോദിച്ചു. ഞാൻ മൂളി. ചേട്ടായി പറഞ്ഞു, കിടന്നോളൂ, യാത്രാക്ഷീണമുള്ളതല്ലേ. ഇപ്പോൾ സമയം ഒത്തിരിയായി കിടന്നു. ഞാൻ വിചാരിച്ചു, ദൈവമേ, അപ്പോൾ ഇന്നൊന്നുമില്ല. ഇയാൾക്കിനി അറിയത്തില്ലേ? അതോ പേടിയാണോ? ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏതായാലും ഞാൻ കിടന്നു. പിന്നെ രാത്രി എങ്ങനെയോ കടന്നുപോയി. ഞാൻ വിചാരിച്ച പോലെ ഒരു സുഖവും സന്തോഷവും എനിക്ക് ആ ദിവസത്തിൽ കിട്ടിയിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി ദിവസങ്ങൾ കടന്നുപോയി. 1 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിലോട്ട് പോയി. അവിടെ ചെന്നിട്ടും ഒരു മാറ്റവുമില്ല. ബാക്കിയൊരു കാര്യത്തിലും കുഴപ്പമില്ല. പക്ഷെ ദാമ്പത്യ ജീവിതം ഒട്ടും സുഖകരമായിരുന്നില്ല. എനിക്കൊരു സന്തോഷവും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. എനിക്ക് ജീവിതത്തോട് തന്നെ മടുപ്പ് തോന്നി. പിന്നെ ബാംഗ്ലൂരിലെ കൂട്ടുകാരോടൊപ്പം മിക്കപ്പോഴും സമയം ചെലവഴിക്കും. അതായിരുന്നു ഏക സമാധാനവും സന്തോഷവും. അങ്ങനെ കല്യാണം കഴിഞ്ഞ് 1 കഴിഞ്ഞു. എന്നിട്ടും ചേട്ടായിക്ക് ഒരു മാറ്റവുമില്ല. ഇതെന്റെ വിധിയെന്നോർത്ത് ഞാൻ സമാധാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടിൽ നിന്ന് ഫോൺ വന്നു. ചേട്ടന്റെ അമ്മ മരിച്ചു. 3 കിടപ്പിലായിരുന്നു. ഞങ്ങൾ നാട്ടിലോട്ട് പോയി. തിരിച്ചു വരുമ്പോൾ അച്ഛനെയും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷെ അച്ഛൻ അവിടെ ഒറ്റയ്ക്ക് നിന്നോളമെന്നും പറഞ്ഞു. കാരണം വീട്ടിൽ 2 ഒത്തിരി കൃഷിയും ഉണ്ടായിരുന്നു. അതെല്ലാം വിട്ടിട്ട് വരാൻ അച്ഛന് മടിയായിരുന്നു. ചേട്ടായി പറഞ്ഞു, എന്ന നീ ഇവിടെ നിൽക്ക്. അതാകുമ്പോൾ നിനക്കിവിടെ ജോലിക്കും പോകാമല്ലോ. എനിക്കിവിടെ നിൽക്കാൻ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ചേട്ടായി സമ്മതിച്ചില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ നിൽക്കേണ്ടി വന്നു. അമ്മായച്ചൻ രാവിലെ 4 എണീക്കും. എന്നിട്ട് പശുവിനെ കറക്കും. എന്നിട്ട് പറമ്പിൽ പണിയാൻ പോകും. ഞാൻ കാപ്പിയും വെള്ളവും കൊണ്ട് പുറകെ നടക്കണം. വീട്ടിലെ പണി കഴിഞ്ഞു. കൃഷിക്ക് വെള്ളം കോരി ഒഴിക്കണം. പശുവിന് പുല്ല് ചെത്തണം. എന്തു ചെയ്താലും ഒരു നല്ല വാക്ക് പറയില്ല. എന്റെ അമ്മായച്ചൻ 4 എണീക്കുമ്പോൾ ഞാനും എണീക്കണം. രാവിലെ ഭയങ്കര തണുപ്പും. അച്ഛൻ വൈകിട്ട് പാല് കൊടുക്കാൻ പോയാൽ പിന്നെ വരുമ്പോൾ 10 കഴിയും. അടുത്തൊന്നും വീടുകളില്ലാത്ത കാരണം എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയായിരുന്നു. അച്ഛൻ കുടിച്ചിട്ടാണ് വരുന്നത്. ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ ഓരോന്ന് പറഞ്ഞ് ചീത്ത പറയും. ചേട്ടായിയോട് പറഞ്ഞിട്ട് കാര്യമില്ലായിരുന്നു. അച്ഛനല്ലേ, പോട്ടെ എന്ന് പറയും. എനിക്ക് ഇവിടുത്തെ ജീവിതം അടുത്തു തുടങ്ങി. ഒരു ജോലി കിട്ടി പോയാൽ മതി എന്നായിരുന്നു എന്റെ ചിന്ത. അങ്ങനെ 6 കഴിഞ്ഞു. അച്ഛന്റെ ദേഷ്യം കൂടി വന്നു. ഞാൻ പണിയെടുത്തു മടുത്തു. ഇങ്ങനെ പോയാൽ ശരിയാകില്ല. അച്ഛനെ എങ്ങനെയെങ്കിലും കയ്യിലെടുക്കണം, അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചു. നാത്തുവിനോട് ചോദിച്ചപ്പോൾ, അച്ഛന്റെ സ്വഭാവം ഇങ്ങനെയാ, എല്ലാവരോടും ദേഷ്യമാ. എന്റെ മുമ്പിൽ 2 ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ ഡൈവോഴ്സ്, അല്ലെങ്കിൽ അമ്മയച്ഛനെ എങ്ങനെയെങ്കിലും കയ്യിലെടുക്കുക. ഡിവോഴ്സ് ചെയ്താൽ എന്റെ വീട്ടുകാർ വിഷമിക്കും. അതുകൊണ്ട് ഞാൻ 2 വഴി തിരഞ്ഞെടുത്തു. അമ്മായിയച്ഛനെ എങ്ങനെയെങ്കിലും എന്റെ വഴിക്ക് കൊണ്ടുവരിക. അത് എങ്ങനെയെന്ന് ഒന്നും അറിയില്ല. എന്നെ കാണുന്നത് അച്ഛന് ദേഷ്യമാണ്. രാവിലെ മുതൽ കൃഷിപ്പണി,
വൈകിട്ട് പോയി മദ്യപാനം. അതായിരുന്നു അച്ഛന്റെ ശീലം. അച്ഛൻ എന്നോട് എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്ന് നോക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ കുളിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. അങ്ങനെ ഞാൻ അച്ഛന്റെ മുന്നിലൂടെ നടന്ന് മുറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാൽ ചെയറിൽ തട്ടി വീണ പോലെ അഭിനയിച്ചു. എന്റെ അലർച്ച കേട്ട് അച്ഛൻ നോക്കിയപ്പോൾ ഞാൻ കാലൊഴിഞ്ഞുകൊണ്ട് വീണ് കിടക്കുകയായിരുന്നു. അച്ഛൻ വേഗം തന്നെ വന്ന് എന്നെ എഴുന്നേൽപ്പിച്ചു. വേദനയുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വേഗം തന്നെ അച്ഛന്റെ കൊഴുമ്പെടുത്ത് എന്റെ കാലിൽ തേച്ചു തന്നു. പിന്നെ എന്നെ പൊക്കി സോഫയിലിരുത്തി. അത് കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി. അച്ഛൻ എന്നോട് സ്നേഹവും കരുതലും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ എന്റെ കഷ്ടപ്പാടിന് ഒരു അവസരമാകാൻ പോകുന്നുവെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പിന്നെ പിറ്റേ ദിവസം രാവിലെ അച്ഛൻ പശുവിനെ കറക്കാൻ പോയപ്പോൾ ഞാനും കൂടെ പോയി. സാധാരണ ഞാൻ അടുക്കളയിൽ നിൽക്കും. അച്ഛൻ പാല് കൊണ്ടുവരുമ്പോൾ ചായ ഇട്ട് കൊടുക്കും. അച്ഛൻ പശുവിനെ കറക്കാൻ കയ്യിൽ വെണ്ണ എടുത്ത് കറക്കാൻ തുടങ്ങുകയായിരുന്നു. ഞാൻ അതും നോക്കിക്കൊണ്ട് തൊഴുത്തിൽ തന്നെ നിൽക്കുകയായിരുന്നു. അന്നേരം പതിവില്ലാതെ എന്നെ നോക്കിക്കൊണ്ട് അച്ഛൻ ചോദിച്ചു, നിനക്ക് കറക്കാൻ പഠിക്കണോ? അതൊക്കെ ആണുങ്ങളുടെ പണിയില്ലേ? അപ്പോൾ ഒരു ദിവസം ഞാനില്ല എങ്കിൽ നീ കറക്കണ്ടേ? വാ മോളെ. ആദ്യമായിട്ടാണ് അച്ഛൻ മോളെ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ എടി, നീ, അങ്ങനെയാണ് വിളിക്കാറുള്ളത്. ഞാൻ നൈറ്റി എടുത്തു കുത്തി കയ്യും കഴുകി ചെന്നു. വെണ്ണയെടുത്ത് കയ്യിൽ തേച്ചോളാൻ പറഞ്ഞു. ഞാൻ പിന്നെ ശക്തിയായി കറക്കാൻ ശ്രമിച്ചെങ്കിലും പാല് വരുന്നില്ല. ഇത് ഭയങ്കര പാടാ, ദേ ഒന്നും വരുന്നില്ല. എന്റെ കൈ വേദനിക്കുന്നു. അതിന് കുറച്ച് മെടുക്കൊക്കെ വേണം, അല്ലെങ്കിൽ നല്ല ചവിട്ട് കിട്ടും. ശേഷം അച്ഛൻ എനിക്ക് കാണിച്ചു തന്നു. അച്ഛന്റെ കൈകൾക്ക് നല്ല കരുത്തായതുകൊണ്ട് നല്ല പോലെ കറന്നെടുത്തു. ഇത് അച്ഛനെ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് പോന്നു. അതിൽ പിന്നെ അച്ഛൻ എന്നോട് സ്നേഹം കാണിക്കാൻ തുടങ്ങി. പറമ്പിലേക്ക് ഞാൻ കാപ്പിയും കൊണ്ട് ചെല്ലുമ്പോൾ മൂള് കുടിച്ചു എന്ന് അച്ഛൻ ചോദിക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ കാപ്പിയും കൊണ്ട് പറമ്പിലേക്ക് പോയി. അച്ഛൻ അവിടെ വെള്ളം തേവുകയായിരുന്നു. അവിടെ ചെന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛ, എന്നെ വൈകിട്ട് അമ്പലത്തിലെ ഉത്സവത്തിന് കൊണ്ടുപോകാവോ? അതിനെന്താ മോളെ, നമുക്ക് പോകാം. അവിടെ ചെന്നിട്ട് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് കുടിക്കാൻ പോകരുത്. ഇല്ല, ഇനി ഒരു മാസത്തേക്ക് കുടിക്കുന്നില്ല. എന്നാൽ ഞാൻ പോയി അച്ഛന് ഷർട്ടും മുണ്ടും തേച്ചു വെക്കാം. ശരി മോളെ. ഞാൻ കുളിച്ച് റെഡിയായി ചുവന്ന പട്ടുസാരിയും ഉടുത്ത് മുറ്റത്ത് നിന്ന് മുല്ലപ്പൂ പറിച്ച് മാല കെട്ടി വെച്ചത് എടുത്ത് ചൂടി. അച്ഛൻ ഷർട്ടും മുണ്ടും ഉടുത്ത് റെഡിയായി. വീട്ടിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് അമ്പലത്തിലോട്ട്. മോളെ, ടോർച്ചും എടുത്തോ, വരുമ്പോൾ വെട്ടം കാണില്ല. ശരി അച്ഛ. ഞങ്ങൾ നടന്ന് അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ ചെന്ന് തൊഴുത് പുറത്തിറങ്ങി. അവിടെ നാടൻ പാട്ട് നടക്കുന്നുണ്ടായിരുന്നു. അച്ഛാ, രണ്ടു പാട്ട് കേട്ടിട്ട് പോകാം, നിന്റെ ഇഷ്ടം. അപ്പോൾ അച്ഛന്റെ കൂട്ടുകാർ വന്നു. വാസേട്ടാ, ഇന്ന് ഉത്സവമായതുകൊണ്ടാണോ ഷാപ്പിൽ കാണാഞ്ഞേ? മോൾക്ക് ഉത്സവം കൂടണമെന്ന് പറഞ്ഞു. പിന്നെ കുടി കുറച്ച് ദിവസം നിർത്തിയാലൊന്ന് ആലോചിക്കുക. അവർ പോയപ്പോൾ ഞാൻ അച്ഛന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛ, ഞാൻ വിടില്ല. വിട്ടാ ചിലപ്പോൾ അവരുടെ കൂടെ പോയാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കാകില്ലേ? ഞാൻ പോകില്ല മോളെ, സമയം 9 പ്രോഗ്രാം തീരുന്നില്ല. നമുക്ക് പോകാം അച്ഛാ. മോൾക്ക് ഉറക്കം വരുന്നുണ്ടോ? രാവിലെ നേരത്തെ എണീക്കുന്നതല്ലേ. പോകാം. അങ്ങനെ ഞങ്ങൾ നടന്നു. വീടിന്റെ അടുത്ത് എത്താറായി. ഇനി നടപ്പു വഴിയാ. ഞാൻ മുമ്പിൽ നടന്നു. അച്ഛൻ വെട്ടം അടിച്ചുകൊണ്ട് പുറകിലും വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടല്ലേ? അതൊരു ഭാര്യ ഉള്ളപ്പോഴുള്ള സുഖവും സന്തോഷമൊന്നും അവർ പോയി കഴിഞ്ഞാൽ കിട്ടില്ലല്ലോ. ഇനി ആരുടെയെങ്കിലും കാരുണ്യത്തിൽ ജീവിക്കണം. എന്നെ നോക്കുന്നവർക്ക് ഞാൻ എന്റെ സ്വത്ത് മുഴുവൻ കൊടുക്കും. മോളെ, എല്ലാം കൊടുത്താണ് കിട്ടിച്ചത്. എന്നെ നല്ല പോലെ നോക്കിയാൽ എല്ലാം നിങ്ങൾക്ക് തരും. ഞാൻ ഒന്നും മിണ്ടിയില്ല. വീട്ടിൽ ചെന്ന് ഞാൻ എന്റെ റൂമിലും അച്ഛൻ അച്ഛന്റെ റൂമിലോട്ടും പോയി. ഞാൻ റൂമിന്റെ വാതിൽ ചാരിയിട്ടു. കുറച്ചുനേരം കട്ടിലിൽ ഇരുന്നു. അപ്പോഴേക്കും ഡോർ തുറന്ന് അച്ഛൻ വന്നു. മോളെ, എന്റെ കണ്ണാടി കണ്ടോ? ഞാൻ ഞെട്ടിപ്പോയി. അച്ഛനെ ഈ രാത്രിയിൽ എന്തിനാ കണ്ണാടി? അതേ, ഏലക്ക കൊടുത്തതിന്റെ കണക്ക് കൂട്ടാനാ. ഞാൻ കൂട്ടിത്തരാം അച്ഛാ. മോള് ഡ്രസ് മാറിയിട്ട് വന്നാൽ മതി, കുഴപ്പമില്ല എന്നും പറഞ്ഞ് അച്ഛന്റെ റൂമിലോട്ട് നടന്നു. അവിടെ ചെന്ന് കട്ടിലിൽ ഇരുന്നു. അച്ഛൻ ഒരു ബുക്കും എടുത്തുകൊണ്ട് അടുത്ത് വന്നിരുന്നു. ഇപ്രാവശ്യത്തെ വിളവെടുപ്പിന് മോൾക്ക് നല്ലൊരു മാല വാങ്ങണമെന്നും പറഞ്ഞു. ഒരു മാല ഉണ്ടല്ലോ അച്ഛാ, ഇത് മതി. പോരാ, അത് താലിമാലയല്ലേ, അത് പോരാ. പിന്നെ ഇത് ചെറുതുമല്ലേ, മാലയായാൽ നല്ലിറക്കം വേണം. അപ്പോഴാണ് ഒരു പ്രൗഢി. ഓ, അച്ഛന്റെ ഇഷ്ടം, ഞാൻ പറഞ്ഞു. അങ്ങനെ ആ ഉത്സവം ഞങ്ങൾ ആഘോഷമാക്കി. അവസാനത്തെ വെടിക്കെട്ട് പൊട്ടിയപ്പോഴാണ് ഞാൻ എണീറ്റത്. അപ്പോൾ പുലർച്ചെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയി. അച്ഛൻ എന്നേക്കാൾ മുന്നേ പോയിരുന്നു. പിന്നെ അച്ഛൻ എന്നോട് ഭയങ്കര സ്നേഹം. എന്നെ കൊണ്ട് കൂടുതൽ പണികളൊന്നും ചെയ്യിക്കില്ല. കൂടാതെ വീട്ടുപണിക്കായി ഒരു ജോലിക്കാരിയെയും വെച്ചു. അങ്ങനെ നല്ല സന്തോഷത്തിൽ ഇരിക്കുന്ന ഒരു സമയത്ത് ഞാൻ അച്ഛനോട് ഒരു കാര്യം പറഞ്ഞു. അച്ഛന് പ്രൈമറി വരികയില്ല എന്നോർത്താണ് ഞാൻ അത് പറഞ്ഞത്. അങ്ങനെ അമ്മ പറഞ്ഞിട്ടും കേൾക്കാത്ത കാര്യം അച്ഛൻ ഞാൻ പറഞ്ഞപ്പോൾ പശുക്കളെ വിറ്റു. അച്ഛൻ രാവിലെ എണീറ്റ് പറമ്പിൽ കയറി പോകും. ഞാൻ കാപ്പിയും ചോറും കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ പോകും. ഞാനും കൃഷിപ്പണിയിൽ സഹായിക്കും. പിന്നെ ക്ഷീണിക്കുമ്പോൾ ആ എളുന്നീർ വെട്ടി വെള്ളം കുടിക്കും. അങ്ങനെ ആ ജീവിതം ഞാൻ ശരിക്കും ആസ്വദിക്കാൻ തുടങ്ങിയിരുന്നു. ഒരു ദിവസം ചേട്ടായി വീട്ടിലേക്ക് ഒരാഴ്ചത്തേക്ക് വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അച്ഛന് ഭയങ്കര സങ്കടമായി. നീ അവന്റെ കൂടെ പോകുമോ എന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ വിചാരിച്ചാലും ചേട്ടായിക്ക് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ ചേട്ടായി വന്നു. ചേട്ടായി വന്ന ദിവസങ്ങളിൽ ഞങ്ങൾ നാട്ടിൽ പലയിടത്തും കറങ്ങി. ഞാൻ കണ്ട ചേട്ടായി ആയിരുന്നില്ല ഇപ്പോൾ കാണുന്നത്. എല്ലാ കാര്യത്തിലും നല്ല മാറ്റമുണ്ടായിരുന്നു. അതെന്നെ ഒരുപാട് അതിശയിപ്പിച്ചു. എനിക്കും ചേട്ടായിയുടെ കൂടെ പോകാൻ ആഗ്രഹം തോന്നി. ഒരു ദിവസം എല്ലാം കഴിഞ്ഞ നേരത്ത് ചേട്ടായി എന്നോട് ചോദിച്ചു, നീ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോരുന്നു എന്ന്. ഒരുപാട് സന്തോഷത്തോടെ ഞാൻ മൂളുക മാത്രം ചെയ്തു. പിന്നെ അച്ഛനെയും പൊട്ടണമെന്ന് പറഞ്ഞു. ശേഷം ചേട്ടായി അച്ഛനോട് സംസാരിച്ചു. അച്ഛൻ അച്ഛനെ മകന്റെ വിഷമം മനസ്സിലാക്കാൻ സാധിച്ചു.
അച്ഛൻ പറഞ്ഞു, ഞാൻ സ്ഥിരമായിട്ട് അങ്ങോട്ട് നിൽക്കാൻ വരില്ല. എനിക്ക് ഇവിടെയാണ് ഇഷ്ടം. മോൻ അവളെ കൊണ്ട് പൊക്കോളൂ. നിങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്. അത് ഞാനായിട്ട് തടയില്ല. നിങ്ങളെ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ വന്നോളാം. ഇവിടെ എനിക്ക് കൂട്ടായി ഇപ്പോൾ ജോലിക്കാരും ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ബാംഗ്ലൂരിലേക്ക് യാത്രയായി. അച്ഛൻ ഞങ്ങളെ കണ്ണിൽ നിന്നും മായും വരെ നോക്കി നിന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോട്ടിവേഷണൽ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇതിൽ നല്ല കഥകളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.